we have come to a tomb in the graveyard, but not to weep for some dead, not to bury some dead, but to celebrate a resurrection. നമ്മൾ പകലായിരിക്കുന്നത് ഒരു കല്ലറയുടെ അടുക്കലാണ്. മരിച്ചുപോയവരെ ഓർത്ത് വിലപിക്കുവാനോ ഒരു ശവമടക്കിനു വേണ്ടിയല്ല, പ്രത്യുത ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. ഈ പകലിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട ഔവർസിയർക്കും ഞങ്ങളുടെ മുൻ ഔവർസിയറായിരുന്ന പശ്രയ മത്തായിക്കും വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളുമായ നിങ്ങളേവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. സ്പെഷ്യൽ ക്രിസ്ത്യൻ ഗ്രീറ്റിംഗ്സ് ടു പാസ്റ്റർ കെൻ ആൻഡേഴ്സൺ, അവർ റെസ്പെക്റ്റഡ് ഏഷ്യൻ സൂപ്രണ്ടൻ്റ്. ഇപ്രകാരം ഒരവസരം കർത്താവിനിക്കും നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ജെയിംസ് സാർ ഉൾപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു, ഈ യോഗങ്ങളുടെ അവസാന സമയങ്ങളിലേക്ക് നാം വന്നിരിക്കുമ്പോൾ അതേ വിഷയത്തിൽ നിന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തെങ്കിലായിരിക്കാം. ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും നമുക്ക് കർത്താവിങ്കിലേക്ക് ഉയർത്താം. സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളായി ചിന്തിച്ചു വരുന്ന യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം തന്നെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഈ പകലും എടുക്കുകയാണ്. വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖകനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. കാരണം വേദപുസ്തകത്തിൻ്റെ തന്നെ ത്രിവിധമായ വിഭജനങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി ഉൾപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ചരിത്രം ഉൾപ്പെടുന്ന ചരിത്രം, ലേഖനങ്ങൾ, പ്രവചനഭാഗം, ഈ മൂന്നിലും എന്തെങ്കിലും നമുക്ക് പങ്കുവെച്ച ഒരേ ഒരു എഴുത്തുകാരനെ വേദപുസ്തകത്തിലുള്ളൂ, അത് യോഹന്നാനാണ്. ആ യോഹന്നാൻ്റെ ഏറ്റവും കൂടുതലായ ഒരു മാസ്റ്റർ പീസാണ്, ഏറ്റവും കൂടുതൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ക്രിസ്തുവിൽ വസിക്കുക, അവനിൽ വസിക്കുക എന്നുള്ളത്. പുതിയ നിയമത്തിൽ ആഗമാനം ഏകദേശം 112 പ്രാവശ്യമാണ് അവനിൽ വസിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ പകുതിയിലേറെ, ഏതാണ്ട് 66 പ്രാവശ്യം ആ പ്രയോഗം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 40 പ്രാവശ്യവും യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 23 പ്രാവശ്യവും രണ്ടാമത്തെ ലേഖനത്തിൽ 3 പ്രാവശ്യവും നമുക്ക് ആ പ്രയോഗം, അവനിൽ വസിപ്പീൻ അല്ലെങ്കിൽ അതിനോട് തത്തുല്യമായ പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 2-ാമത്തെ അധ്യായം 6 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ 10 പ്രാവശ്യമാണ് ആ അവനിൽ വസിപ്പീൻ എന്നുള്ള മൂലഭാഷയിലെ വെർബ് ക്രിയാശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള വിഷയമായി യോഹന്നാൻ ഈ വിഷയത്തെ കണക്കാക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം, വേദശാസ്ത്ര പശ്ചാത്തലം ഒക്കെ നാം ഇന്നലെയും രാത്രിയിലും നാം കേട്ടതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന 2-3 ചിന്തകൾ നിങ്ങളുമായി ഈ വിഷയത്തെ അധികരിച്ച് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുകയാണ്. വളരെ തുറന്ന മനസ്സോടുകൂടെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ നമുക്ക് ഈ പകലായിരിക്കാം. സ്തോത്രം. ക്രിസ്തുവിൽ വസിക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. സാധു സുന്ദർ സിംഗ് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പലപ്പോഴും ഈ വിഷയത്തിൽ ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു കറുത്ത നിറമുള്ള ഇരുമ്പ് കഷണം ഒരു മനുഷ്യൻ
കൊല്ലന്റെ കയ്യിൽ കൊടുത്താൽ ആ കൊല്ലൻ, ആ ബ്ലാക്ക് സ്മിത്ത് ആ ഇരുമ്പ് കഷണത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന കനലിലേക്കിടും. അല്പനേരം അയാൾ അതിന് കാറ്റ് വീശി കഴിയുമ്പോൾ ഈ കറുത്ത ഇരുമ്പ് കനലുപോലെ ചുവക്കും. അപ്പോൾ സുന്ദർ സിംഗ് ചോദിക്കുന്ന ചോദ്യമാണ്, നേരത്തെ കൊല്ലൻ ഇരുമ്പ് തീയിലേക്കിട്ടു, അപ്പോൾ ഇരുമ്പ് തീയിലായിരുന്നു. ഇപ്പോൾ സുന്ദർ സിംഗ് ചോദിക്കുന്നു, ഇരുമ്പ് തീയിലാണോ അതോ തീ ഇരുമ്പിലാണോ? ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നു, ആദ്യം ഇതിട്ടപ്പോൾ ഇരുമ്പ് തീയിലായിരുന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തീ ഇരുമ്പിനകത്തേക്കായി. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞത്, നാം കർത്താവിലും കർത്താവിൻ്റെ വചനം നമ്മിലും വസിക്കണം എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ കർത്താവിലാകുന്ന അനുഭവം, കർത്താവിലായിരിക്കുന്ന അവസ്ഥ, എന്തിനു വേണ്ടിയാണ് നാം കർത്താവിലാകുന്നത്? കേവലം ഫലം കായ്ക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഞാനും നിങ്ങളും അവനിൽ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ആത്യന്തികമായും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നാം ക്രിസ്തുവിലല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം പോലുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവും ദൈവസഭയും തമ്മിലുള്ള, ക്രിസ്തുവും ഒരു ക്രിസ്തു വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ഈ പ്രയോഗമെന്ന് നാം ഇതിനോടകം കേട്ടുകഴിഞ്ഞു. അതിൻ്റെ ഒരു അംശം മാത്രം ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്തുവിലാകുക, അവനിലാകുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധം. അതെ പ്രിയരെ, ലോക മതങ്ങളുണ്ട്, ധാരാളം മതങ്ങൾ, അവയുടെയൊക്കെ പേര് നമുക്കറിയാം. എന്നാൽ ഈ ലോക മതങ്ങളിൽ വിശ്വസിക്കുന്ന ആ മതവിശ്വാസികളായ ഒരൊറ്റ ഒരാൾക്കു പോലും ആ മതത്തിൻ്റെ സ്ഥാപകനുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും വേണമെന്നില്ല, ആ സ്ഥാപകനെ കുറിച്ച് അറിയുക പോലും വേണമെന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ലോകമതങ്ങളിൽ ഒന്നല്ല ക്രിസ്തീയ മാർഗം, അങ്ങനെയുള്ള ലോകമതങ്ങളിൽ ഒന്നല്ല ദൈവത്തിൻ്റെ സഭ. ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില തത്വശാസ്ത്രങ്ങൾ വിശ്വസിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നാൽ ക്രിസ്തുമാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയോ ചിലത് ഭൗതികമായി അറിയുന്നു, അംഗീകരിക്കുന്നു എന്നതിനേക്കാൾ ക്രിസ്തു സഭയുടെ ജീവനുള്ള മൂലക്കല്ലായ യേശു ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിൻ്റെ സഭാംഗങ്ങൾ എത്തിച്ചേരണം, എത്തിച്ചേരുക എന്നുള്ളതാണ്. അവനിൽ വസിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ഇൻ ഹിം, അവനിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. അവനിൽ തുടരണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരും അവനിലായവരാണെങ്കിലും ഒരു സുവിശേഷകന്റെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഇതുവരെയും യേശു ക്രിസ്തുവിലായി തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സന്ദേശം ആദ്യം തന്നതിന് ശേഷം തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ക്രിസ്തുവിൽ ആയിത്തീരുന്നത്? അതിന് മറ്റൊരു മാർഗവുമില്ല. കാൽവറിയുടെ ഗിരിമുകളിൽ മൂന്നാണികളിൽ ദൈവത്തിനും മനുഷ്യർക്കും ആകാശത്തിനും ഭൂമിക്കും ഇരു കള്ളന്മാർക്കും നടുവിലായി ഏതാണ്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള 6 മണിക്കൂർ തൂങ്ങിക്കിടന്ന് തൻ്റെ ചങ്കിലെ 5.5 ലിറ്ററോളം രക്തവും തൻ്റെ ശരീരത്തിലെ 45 ലിറ്ററോളം വെള്ളവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റിത്തന്ന് അവസാന ശ്വാസം വരെയും സുബോധത്തോടുകൂടെ എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിൻ്റെ വില നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നതിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. ആ നിരപ്പിലൂടെ, റെക്കൺസിലിയേഷൻ, ആ നിരപ്പിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവിലായിത്തീരുന്നത്. ഇതുവരെയും ഈ യേശുവിൽ വിശ്വസിച്ച് പഞ്ചശക്തികളെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന മശിഹയിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തോട് നിരന്നുകൊള്ളുവാനും ക്രിസ്തുവിലായി തീരുവാനും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
അങ്ങനെയായി തീർന്ന ദൈവജനത്തോടുള്ള ഉപദേശമാണ്, നിങ്ങൾ അവനിൽ നിലനിൽപ്പീൻ, അവനിൽ വസിപ്പീൻ, അവനിൽ വസിപ്പീൻ. പഴയ നിയമത്തിൽ ദൈവം, യഹോവയായ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ 13:11 പറയുന്നത്, ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അരയും കച്ചയും തമ്മിലുള്ള ബന്ധമെന്നായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ അരയിൽ കച്ച മുറുക്കി കെട്ടുന്നത് പോലെ, അല്ലെങ്കിൽ കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, ഇസ്രായേൽ ഗ്രഹത്തെ ദൈവം തന്നോട് അടുപ്പിച്ചു നിർത്തുവാൻ ആഗ്രഹിച്ചു. പഴയ നിയമ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം അരയും കച്ചയും അല്ലെങ്കിൽ അരയും വസ്ത്രവും തമ്മിലുള്ള ബന്ധമായിരുന്നു. വസ്ത്രം അരയിൽ നിന്ന് അഴിച്ചു വച്ചാലും വസ്ത്രത്തിന് അസ്തിത്വമുണ്ട്, അതിൻ്റെ ആസ്തിക്യം നഷ്ടപ്പെടുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവസഭാംഗങ്ങളായ ഞാനും നിങ്ങളുമായി ദൈവത്തിന്, ക്രിസ്തുവിന്, ദൈവപുത്രൻ ഉണ്ടായിരിക്കുന്ന ബന്ധം, നാമും ആയിട്ട് ക്രിസ്തു ഏർപ്പെട്ടിരിക്കുന്ന ബന്ധം അരയുടെയും കച്ചയുടെയും ബന്ധമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവനിൽ വസിച്ചില്ലെങ്കിലും അവനിൽ നിന്നകന്നു പോയാലും അസ്തിത്വത്തിന് വലിയ കോട്ടമുണ്ടാകില്ലായിരുന്നു, കോട്ടമുണ്ടാകില്ലായിരുന്നു. ഇസ്രായേൽ ജനത്തെ വസ്ത്രം പോലെയാണ് കണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ട് 20 പരം നൂറ്റാണ്ടായിട്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും ഇസ്രായേൽ എന്ന ജാതിക്കും ഇന്നും ആസ്തിക്യമുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഞാൻ ആദ്യം ഓർപ്പിച്ചുവല്ലോ, ഞാനും നിങ്ങളും അവനിൽ വസിക്കേണ്ടതിൻ്റെ ആവശ്യകത കേവലം ഫലം കായ്ക്കുവാൻ വേണ്ടിയല്ല, നമ്മുടെ നിലനിൽപ്പിന് പോലും തന്നെ അവനിൽ എനിക്കും നിങ്ങൾക്കും വസിച്ചേ പറ്റുകയുള്ളൂ. അവനിൽ വസിക്കാത്ത ഒരുവന് ആത്മീയ ആസ്തിക്യം തന്നെ ഇല്ലെന്ന് ഈ പകൽ ഞാനും നിങ്ങളും മറന്നു പോകരുത്. കേവലം ഫലം കായ്ക്കുവാനായിരുന്നെങ്കിൽ ചിലരൊക്കെ പറയുന്നത് പോലെ നമുക്കങ്ങ് വിട്ടുകളയായിരുന്നു, സാരമില്ല, ഞാൻ ഫലമില്ലാതിരുന്നോളാമെന്ന് ചിലരൊക്കെ പറയാറുണ്ടല്ലോ. സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, പാസ്റ്റർ നിങ്ങളങ്ങ് പോയി ബാൽക്കണിക്കിരുന്നു, ഞങ്ങൾ തറയിലിരുന്നോളാം, തറ ടിക്കറ്റെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ വസിക്കാത്ത ഒരുവന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. കാരണം, സ്തോത്രം, ചിലർ പറയും മരക്കൊമ്പൊടിഞ്ഞു പോയാലും ബഡ് ചെയ്യാമല്ലോ എന്ന്. കാരണം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ, നിങ്ങൾക്ക് എന്നിൽ വസിക്കണം. അതേ പ്രിയരെ, സ്തോത്രം, മറ്റൊരു ഉദാഹരണമാണ് തലയും ഉടലും തമ്മിലുള്ള ബന്ധം, തലയും ഉടലും തമ്മിലുള്ള ബന്ധം. പ്രിയരെ, ഞാനും നിങ്ങളും ദൈവസഭാംഗങ്ങളാകുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആകുന്നുവെങ്കിൽ, ക്രിസ്തു തലയും ഞാനും നിങ്ങളും ഉടലുമാ. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അംഗവൈകല്യമുള്ളവരെ നാം കണ്ടിട്ടുണ്ട്, കൈയില്ലാത്തവരെ, കാലില്ലാത്തവരെ, രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്തവരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, തലയില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതല്ലേ നമ്മുടെ മറുപടി? മറ്റൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഉണ്ട് പാസ്റ്ററെ, കണ്ടിട്ടുണ്ട്, തലയില്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എവിടെയാണെന്നറിയാമോ? ചില ആക്സിഡന്റ് സ്പോട്സിൽ, അപകടം നടന്ന ചില സ്ഥലങ്ങളിലും, മോർച്ചറികളിലും, സെമിത്തേറികളിലും ചിലരെ കണ്ടിട്ടുണ്ട്, തലയില്ലാത്തവരെ, അപകടങ്ങളിൽപ്പെട്ട തല നഷ്ടപ്പെട്ടവർ. അതേ പ്രിയരെ, ഈ പകൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, സ്തോത്രം, വളരെ സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവുമായി സജീവമായ ബന്ധം പുലർത്താത്തവരെല്ലാം തല നഷ്ടപ്പെട്ടുപോയ ഉടലിന് തുല്യമാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും സഭാ സംഘടനയ്ക്കകത്ത് ഉൾപ്പെട്ടവരാണെങ്കിലും ഞാനും നിങ്ങളും, സഭാ രജിസ്റ്ററിൽ പേരുള്ളവരാണെങ്കിലും ഞാനും നിങ്ങളും, വേദപുസ്തകവും കക്ഷത്തിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിലും, വെള്ള ഉടുത്തവരാണെങ്കിലും, വിശ്വാസിയെന്നോ പാസ്റ്ററെന്നോ നാം വിളിക്കപ്പെട്ടാലും, കർത്താവുമായി, ജീവന്റെ ഉറവിടമായ ദൈവവുമായി അഭേദ്യമായ ഒരു വ്യക്തി ബന്ധം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും മോർച്ചറി വിശ്വാസികളായിരിക്കുന്നുവെന്ന് ഈ പകൽ ഞാനും നിങ്ങളും അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ബന്ധം എങ്ങനെയുള്ള ബന്ധമാണ്? ഇറ്റ്സ് ക്വയറ്റ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്.
It's an intimate relationship. It's a consistent or continuous relationship. It's an eventually growing relationship. It's an active relationship. Rather, it's an inseparable relationship. Stotram. ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത് വ്യക്തിപരമായ ബന്ധമാണ്, അത് അടുത്ത ബന്ധമാണ്, അത് വളരുന്ന ബന്ധമാണ്, നിരന്തരതയുള്ള ബന്ധമാണ്, അത് വേർപെടുത്തപ്പെടുവാൻ കഴിയാത്ത സക്രിയമായിരിക്കുന്ന ഒരു ബന്ധമാണ്. സ്തോത്രം. സക്രിയമായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഈ പകലിൽ ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും യേശു ക്രിസ്തു എന്ന തലയുമായി അഭേദ്യമാം നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ? ഞായറാഴ്ച സഭായോഗങ്ങളിലും തിരുവത്താടം നടക്കുന്ന സമയങ്ങളിലുമുള്ള ബന്ധത്തെ കുറിച്ചല്ല ഞാൻ ഈ ചോദിക്കുന്നത്. സ്തോത്രം. ഒരൊറ്റ വിശ്വാസി പോലും എന്നെയും നിങ്ങളെയും കാണുവാനില്ലാതിരിക്കുമ്പോഴും, സ്തോത്രം, ഇരുട്ടിന്റെ മറവിടത്തിലും ഏകാന്തതകളുടെ രഹസ്യ അറകളിലും ഈ യേശു ക്രിസ്തുവുമായി എനിക്കും നിങ്ങൾക്കും അഭേദ്യമായ ബന്ധമുണ്ടെന്ന്, വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് അഭിമാനിക്കുവാൻ സാധിക്കുമോ? ഇല്ലാത്തവരെ ഒരു പക്ഷേ, സ്തോത്രം, ലോകമാദരിച്ചേക്കാം, സംഘടന ആദരിച്ചേക്കാം, എന്നാൽ യേശു ക്രിസ്തു അവരെ ആദരിക്കുകയില്ല എന്ന് ഈ പകലിൽ ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കോൺവെർസേഷൻ, ഒരു ആശയവിനിമയം ഞാൻ കേട്ടു. ഒരു വേദപഠന ക്ലാസ്സിൽ വേദാധ്യാപകനും വേദവിദ്യാർത്ഥിയും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞു കേട്ടതാ. ഇങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോൾ വേദാധ്യാപകൻ പറഞ്ഞു, ദൈവസഭയുടെ തുടക്ക സമയങ്ങളിൽ സഭ ഒരു ശരീരമായിരുന്നു പോലും, ഒരു ബോഡി, ഒരു ശരീരമായിരുന്നു. അത് അല്പം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു തിയോളജിയായി, ഒരു വേദശാസ്ത്രമായി, തത്വശാസ്ത്രമായിട്ടത് മാറി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അത് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി. സ്ഥാപനവൽക്കരിക്കപ്പെട്ട ദൈവസഭ കുറെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു സംസ്കാരമായി മാറി. ഒടുവിൽ ആ സംസ്കാരത്തിൽ നിന്നും സഭ ഒരു എന്റർപ്രൈസായി, ഒരു കച്ചവടമായി, ഒരു ബിസിനസ്സായി മാറി. ഇങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോഴേക്കും ഒരു വേദവിദ്യാർത്ഥി ചാടി എഴുന്നേറ്റ് സാറിനോട് ചോദിച്ചു, ആശങ്കയോടെ, സാറേ, പറഞ്ഞത് ശരിയാണോ? സാറ് പറഞ്ഞു, ശരിയാ. തുടക്കത്തിൽ ദൈവസഭ എന്തായിരുന്നു? ശരീരം. പക്ഷെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഒരു എന്റർപ്രൈസായി, ഒരു കച്ചവടമായി എത്തി നിൽക്കുന്നുവോ? സാറ് പറഞ്ഞു, അതെ. ആ വിദ്യാർത്ഥി വീണ്ടും സംശയത്തോടും ആശങ്കയോടും കൂടെ ചോദിച്ചു, സാറേ, ഒരു ശരീരം കച്ചവടം നടത്തുന്നുവെങ്കിൽ അതിനു പറയുന്ന പേരെന്താ? സാറിന് കാര്യം മനസ്സിലായി. സാറ് പറഞ്ഞു, അതെ, നീ ഉദ്ദേശിച്ചത് തന്നെയാ. ഒരു ശരീരം, ഒരു ദേഹം, ഒരു മാംസം കച്ചവടം നടത്തിയാൽ ആ മാംസ കച്ചവടത്തിന്റെ പേര് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന, വേശ്യാവൃത്തി എന്ന. അങ്ങനെയെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ സഭ, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായിരുന്ന ദൈവത്തിന്റെ സഭ കാതങ്ങൾ പിന്നിട്ട് 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 ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി, കൾച്ചറായി, എന്റർപ്രൈസായി എത്തി നിൽക്കുമ്പോൾ, സ്തോത്രം, ആത്മീയ അഭിസാരകത്വത്തിലേക്ക് എത്തി നിൽക്കുന്നുവെങ്കിൽ പ്രിയരെ, നാം എവിടെയായിരിക്കുന്നുവെന്ന് ഈ പകലിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചറിയാതെ ഇരിക്കരുത്. യേശു ക്രിസ്തുവുമായി വേർപെടുത്തുവാൻ കഴിയാത്ത ഒരു ബന്ധത്തിലൂടെ ക്രിസ്തുവിൽ വസിപ്പാൻ കഴിയാത്ത ഒരു വിശ്വാസിയും, ഒരു പ്രാദേശിക സഭയും, ഒരു സംഘടനയും ദൈവസഭയല്ല എന്ന് ഈ പകൽ ഞാൻ നിങ്ങളും അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ 93-ാം കൺവെൻഷന്റെ ഒരാഴ്ചത്തെ ദൈവവചന ഘോഷണത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും, സ്തോത്രം, വിളിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. പണം കൊടുത്തോളൂ, പാട്ടുപാടിക്കോളൂ, കൈയടിച്ചോളൂ, ആത്യന്തികമായി ഇതിനൊന്നും വേണ്ടിയല്ല. ഈ പകൽ ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നത്
പ്രത്യുത യേശു ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ആളത്വപരമായ ബന്ധത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സഭയെ ആഹ്വാനം ചെയ്യുമ്പോൾ എനിക്കും ക്രിസ്തുവിനും ഇടയിൽ വന്നു കയറിയിട്ടുള്ള മുഴുവനെയും വലിച്ചു കളഞ്ഞിട്ട് യേശു ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും നമ്മെ സമർപ്പിക്കുമോ? പ്രൈസ് ഗോഡ്. ദൈവാത്മാവിനെ അഭ്യസിപ്പിച്ച കാര്യം, കർത്താവുമായി നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധമല്ല. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രവും ശരീരവും തമ്മിലുള്ള ബന്ധമല്ല. നമ്മുടെ മാംസത്തെ പൊതിഞ്ഞിരിക്കുന്ന ത്വക്കും മാംസവും തമ്മിലുള്ള ബന്ധമല്ല. പ്രത്യുത നാം അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലം മുതൽ ശ്വസിച്ചു തുടങ്ങി നാം ശ്വസിക്കുന്ന ഓക്സിജനും നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളും ഏതൊക്കെയോ പ്രക്രിയകളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സിരകളിലും ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ജീവനായി ആരോഗ്യമായി പരിണമിക്കുന്നത് പോലെ ആ രക്തത്തിൽ നിന്ന് അതിനെ എടുത്തു മാറ്റിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നതുപോലെ ഇന്ന് പകലിൽ കർത്താവുമായൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭ ആഹ്വാനം ചെയ്യുകയാ. അവനിൽ നിന്നും നാം ഒന്ന് അകന്നു മാറിയാൽ നമ്മുടെ അസ്തിത്വത്തിന് പോലും കേടുവരുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഈ പകലിൽ എനിക്ക് നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടോ നമുക്ക് വേണ്ടി തമ്പുരാൻ വല്ലതും ചെയ്യുന്നു എന്നതുകൊണ്ടോ ഒന്നും ഈ ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഓർപ്പിക്കാറുള്ളൊരു ഘടകം, ജീവനില്ലാത്ത വസ്തുക്കളെയും ആത്മാവില്ലാത്ത ജീവികളെയും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരെയും ദുരാത്മാക്കളെയും സാത്താനെ തന്നെയും ദൈവത്തിന് തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും. അങ്ങനെ ഉപയോഗിച്ച് വേദപുസ്തകം നമുക്ക് സാക്ഷിക്കുന്നുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കളെയും ആത്മാവില്ലാത്ത ജീവികളെയും പോലും ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അവയ്ക്ക് ദൈവവുമായി ബന്ധമുണ്ടെന്ന് കരുതരുത്. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. എന്നാൽ കർത്താവുമായി എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീയത അളക്കപ്പെടേണ്ടത്. ശരിയായ ആത്മീയത ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്നത് തന്നെ ഈ ബന്ധമാകട്ടോ, ഈ ബന്ധമാണ്. ആ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഞായറാഴ്ച സഭായോഗങ്ങളിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ആത്മീയ ബന്ധം ദൈവത്തോടുള്ള ബന്ധം പോലെ നമുക്ക് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് കമ്പോളത്തിൽ പോകുന്ന സമയത്ത് കർത്താവുമായി ബന്ധമുണ്ടോ? തിരുവത്താഴം മേശയോട് അടുത്തു വരുമ്പോൾ കർത്താവുമായിട്ടുള്ള സാമീപ്യം അനുഭവിപ്പാൻ കഴിയുന്നതുപോലെ ടി വി റൂമിലിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കർത്താവിനോട് ബന്ധപ്പെടുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും കരഞ്ഞ് നിലവിളിച്ച് തിരുസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാം. കർത്താവേ, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങയോട് ചേർന്നിരിക്കുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് എന്നെ നടത്തുമാറാകണമേ എന്ന് ഈ പകൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എന്തിനാണ് അവനിൽ വസിക്കുന്നത്? നാം നമ്മുടെ കുറിവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം അവനിൽ വസിക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, അവൻ പ്രത്യക്ഷനാകും. യേശു ക്രിസ്തു പ്രത്യക്ഷനാകും. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ആളത്വ നിഷേധികളും ദൈവത്വ നിഷേധികളും വർദ്ധിച്ചു വന്ന കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ മാനവജന്മം അക്ഷരികമായി നടന്നതും ക്രിസ്തു ഈ ഭൂമിയിൽ അക്ഷരികമായി ജീവിച്ചയാളുമാണെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അവൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അക്ഷരീയമായിരുന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ആളത്വം വസ്തുനിഷ്ഠമായിരുന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും വസ്തുനിഷ്ഠമായി അക്ഷരീയമായും സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ പകൽ ഞാൻ എന്തെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? അത് നമ്മുടെ പ്രത്യാശയാണോ? സ്തോത്രം.
നമ്മുടെ പ്രത്യാശ രോഗം വരാത്ത ഒരു ശരീരമല്ല, നമ്മുടെ പ്രത്യാശ വരുന്ന രോഗങ്ങളെ മാറ്റുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചല്ല. പ്രത്യുത, രോഗം ബാധിച്ച് ഈ ശരീരം ഈ മണ്ണിൽ ലയിച്ചു ചേർന്നാലും ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന ഈ ശരീരത്തെ അക്ഷയതയോടുകൂടെ ഉയർപ്പിച്ച് തന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ തേജസ്സോടുകൂടെ മേഘങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലാണ് ദൈവസഭയുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു ക്രിസ്തു വരുമോ? വരും. ആത്മീയമായിട്ടാണോ? അല്ല, അക്ഷരീയമായി തന്നെ യേശു കർത്താവ് വരും. സ്തോത്രം. നാം അവനിൽ വസിക്കണം എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്. അവൻ പ്രത്യക്ഷനാകും, അവൻ പ്രത്യക്ഷനാകും. ഈ പകലിൽ സ്തോത്രം, ഈ കൺവെൻഷന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, നമ്മുടെ രോഗം മാറിയില്ലെങ്കിലും നാം വന്നതിനേക്കാൾ ബലഹീനതയോടെ മടങ്ങിപ്പോയെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, എനിക്കും നിങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ പകലിൽ എനിക്കും നിങ്ങൾക്കും വർത്തമാനമായ രീതിയിൽ ഉണ്ടാകേണ്ട വസ്തുതയാണ്. സ്തോത്രം. എന്റെ കർത്താവ് മേഘങ്ങളിൽ എത്രയും പെട്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ വർഷവും ഓർപ്പിച്ച ഒരു കാര്യം ആവർത്തിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അന്നവൻ കാൽവറി ക്രൂശിൽ ഏകനായി നടന്നുപോയെങ്കിൽ ഇനിയും അവൻ മടങ്ങി വരുന്നത് ഏകനായിട്ടല്ല, സ്വർഗത്തിലെ മുഴുവൻ സൈന്യത്തിൻ്റെയും അകമ്പടിയോടുകൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉത്തരഭാരതത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇക്കാര്യം കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകും. അവിടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ചെറുക്കൻ പോകുന്നത്. ഞങ്ങളതിനെ ബറാത്തെന്ന് പറയാറുണ്ട്. ബറാത്ത്, ഞാൻ ആവർത്തിച്ച് കാര്യം പറയാറുണ്ട് പലയിടത്തും. ബാറാത്തെന്നോ ബറാത്തെന്നോ ഒക്കെ, ചെറുക്കൻ പെണ്ണിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടുവാൻ, കല്യാണം കഴിക്കുവാൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു യാത്രയാണ്. ഞാനതിന് പറയാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിക്കുന്ന മണവാളൻ ചെറുക്കനെ ഉത്തരഭാരതക്കാർ വിളിക്കുന്നത് ഏക് രാത് കാ രാജാന്നാ, ഒരു രാത്രിയിലെ രാജാവെന്നാ. കാരണം ഇവൻ രാജാവിനെ പോലെ അണിഞ്ഞൊരുങ്ങി തലപ്പാവ് കിരീടമൊക്കെ വെച്ച് അരയിൽ ഒരു വാളുമൊക്കെ തൂക്കിയിട്ട് വാടകയ്ക്കെടുത്ത കുതിരയായാലും കുതിരപ്പുറത്ത് കയറി ചിലരുടെയൊക്കെ അകമ്പടിയോടും വാദ്യമേളങ്ങളോടും വലിയ വെളിച്ചങ്ങളോടും കൂടെയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ പോകുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ വാദ്യമേളങ്ങളുടെ ശബ്ദം കേട്ട് നാട്ടുകാർക്കൊക്കെ മനസ്സിലാകും ഇന്നടത്ത് ഇന്ന പെണ്ണിൻ്റെ ബറാത്ത് ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന്. ഇന്ന് പകലിൽ അങ്ങനെയാണെങ്കിൽ കാൽവറിയിൽ തൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്ന് സ്ത്രീധനമായി ഒഴുക്കി തന്നിട്ട് നമ്മെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കു തന്നെ മുൻനിർത്തേണ്ടതിന്, വിവാഹ നിശ്ചയം ചെയ്തു പോയ മണവാളൻ വാക്കു പറഞ്ഞതുപോലെ ബറാത്തുമായി തൻ്റെ കാന്തയായ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. അന്നവൻ വരുമ്പോൾ ഇവിടുത്തെ മണവാളന്മാരെ പോലെ വാടക കുതിരപ്പുറത്ത് കയറിയല്ല അവൻ വരുന്നത്, ഒരു രാത്രിയിലെ രാജാവായിട്ടല്ല അവൻ വരുന്നത്. ആമീൻ. ഒരു കിരീടം ധരിച്ചുകൊണ്ടല്ല അവൻ വരുന്നത്. പ്രത്യുത. ആമീൻ. അനേക രാജമുടികൾ ശിരസിൽ അണിഞ്ഞവനായി ശുടാരക ശബ്ദലാദര ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിലെ ആമീൻ അഗ്നി അശ്വത്തിന്റെ മേൽ കയറി വെള്ളക്കുതിരപ്പുറത്ത് കയറി സ്വർഗത്തിലെ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടെ മേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുന്നത് രഹസ്യമായിട്ടല്ല, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് സമയത്തെ കുറിക്കാനാ, വരുന്ന രീതിയെ കുറിക്കാനല്ല. രീതിയെ കുറിക്കുവാൻ കുറഞ്ഞപക്ഷം മൂന്ന് വാദ്യഘോഷങ്ങളുടെ മൂന്ന് ശബ്ദങ്ങളുടെ അകമ്പടിയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദം. ആദിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയതും, പ്രൈസ് ദി ലോർഡ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയിട്ട് ഐ മീൻ വികലമായി പോയിട്ട് ഉണ്ടായിട്ടും വികലമായി പോയതിനെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കുവാൻ ശക്തിയുള്ളതുമായ കർത്താവിൻ്റെ ഐ മീൻ
ക്രിയേഷണലായ രചനാത്മകമായ ശബ്ദമായിരിക്കും ആകാശത്ത് മുഴങ്ങുന്നത്. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഇവയോടുകൂടെ അവൻ വരും. കേട്ടോ, അന്ന് കാൽവറിയിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തപ്പോൾ മനുഷ്യർ അവൻ്റെ മുഖത്ത് തുപ്പിയെങ്കിൽ ഇനിയും തുപ്പുവാൻ കഴിയുന്ന മുഖവുമായിട്ടല്ല, മധ്യാഹ്ന സൂര്യന്റെ ശോഭയെ വെല്ലുന്ന, ആമേൻ, ഉദയ സൂര്യന്റെ മനോഹാരിതയേക്കാൾ മധ്യാഹ്ന സൂര്യന്റെ ശക്തിയേക്കാൾ ശക്തിയോടെ പ്രജ്വലിതമായ മുഖകാന്തിയുമായി എന്റെ മണവാളൻ മേഘങ്ങളിൽ വരും. ഹാലേലൂയ. അന്ന് അവർ മുക്കാലിഞ്ച് കനവും 8-9 ഇഞ്ച് നീളവുമുള്ള കാരിരും പാണികൾ റിസ്റ്റിൽ അടിച്ചു കയറ്റിയെങ്കിൽ ശൂന്യമായ കൈകളുമായി കാൽവറിയിൽ മരിച്ചവൻ ഇനിയും ആണിപ്പാടുണ്ടെങ്കിലും ശൂന്യമായ കൈകളുമായിട്ടല്ല, ജാതികളെ ഭരിപ്പാനുള്ള ഇരുമ്പ് കോലും കൊണ്ട് അവൻ വരാറായി. അന്ന് ആ യഹൂദന്മാരും റോമക്കാരും അവന്റെ കണ്ണ് കെട്ടി അവന്റെ മുഖത്ത് ഇടിച്ചിട്ട് അടിച്ചിട്ട് കോലുകൊണ്ട് അടിച്ചിട്ട് പ്രവചിക്കാം പ്രവചിക്കാം എന്ന് പറഞ്ഞുവെങ്കിൽ ഇനിയും ആർക്കും ആമേ കെട്ടി മറയ്ക്കുവാൻ കഴിയുന്ന കണ്ണുകളുമായിട്ടല്ല, മുമ്പ് നാം കേട്ടതുപോലെ ആരുടെയും രഹസ്യങ്ങളെ മുഴുവനും തിരിച്ചറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുമായി എന്റെ മണവാളൻ മേഘങ്ങളിൽ വരും. അവൻ പ്രത്യക്ഷനാകും. ശൂബാരകാശം ദരാദര. ഹാലേലൂയ. അതേ പ്രിയരെ, എന്തിനാ അവനിൽ വസിക്കേണ്ടത്? അവൻ പ്രത്യക്ഷനാകും എന്നുള്ളത് കൊണ്ട്. അവൻ പ്രത്യക്ഷനാകുകയില്ലെന്നോ വർഷങ്ങളായി ഉപദേശിമാര് പ്രസംഗിച്ചു പോന്നു, വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതാണെന്നോ ഒക്കെ പലരും പറഞ്ഞാലും ദൈവത്തിന്റെ ജനത്തിനൊരു ഉറപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ ആമീൻ തേജസ്കരണം വരെ ഈ തിരുവെടുത്തു പറഞ്ഞ മുഴുവൻ പ്രവചനങ്ങളും നിറവേറിയെങ്കിൽ 2/3 പ്രവചനങ്ങളും അതിൽ 50% ഇനിയും നിറവേറുവാനുള്ളതുമായ ഈ പുസ്തകത്തിലെ അവന്റെ വരവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളും അപ്പടി തന്നെ നിറവേറും. Praise the Lord. ഇതൊരു പ്രവചന ഗ്രന്ഥമാ പ്രിയരെ. ഈ പുസ്തകം വ്യക്തമായി പറയുന്നു, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. നമുക്കൊരു പ്രത്യാശയുണ്ട്. 1 യോഹന്നാൻ 3:2 പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, നമ്മുടെ കേരള നാട്ടിൽ വർഷാവർഷം മലയാള മക്കളെ കാണാൻ വന്ന് ഉപ്പേരിയും തിന്ന് ഊഞ്ഞാലുമാടിപ്പോകുന്ന മാവേലി മന്നനെ പോലെ ഒരു സന്ദർശനത്തിന് വന്ന് പോകുകയായിരിക്കില്ല എൻ്റെ കർത്താവ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു സന്ദർശനത്തിന് വന്ന് നാം കൊടുക്കുന്ന ഉപ്പേരിയും കഴിച്ച് ഊഞ്ഞാലുമാടിപ്പോകുവാനല്ല എന്റെ നാഥൻ വരുന്നത്. പ്രത്യുത അവനിൽ വസിച്ചുകൊണ്ട് അവന് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ തന്നോട് അനുരൂപപ്പെടുത്തി തന്റെ കൂടെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രത്യാശ ഇവിടുത്തെ മുന്തിയ കസേരയല്ല. എന്റെ പ്രത്യാശ അങ്ങ് ഡൽഹിയിൽ ആമീൻ പ്രധാനമന്ത്രി കസേരയല്ല, ഒരു MLA MP സ്ഥാനമല്ല. ദൈവജനത്തിന്റെ പ്രത്യാശ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാകുന്നതല്ല, ലോക്കൽ സഭയിലെ കമ്മിറ്റി മെമ്പറോ സെക്രട്ടറിയോ ഒന്നും ആകുന്നതല്ല. ഇവയേക്കാൾ അധികമായി ദൈവജനത്തിന്റെ പ്രത്യാശ നമ്മെ തന്റെ തേജോ രൂപത്തോട് അനുരൂപപ്പെടുത്തുവാൻ തേജോമയനായി അവൻ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദ ലോർഡ്. നാം അവനെ താൻ ഇരിക്കും പോലെ കാണും. എന്താണ് പ്രിയരെ നമ്മുടെ പ്രത്യാശ? വളരെ ദുഃഖത്തോടെ പറയട്ടെ, പലരും സ്വർഗത്തിൽ പോലും പോകാൻ ആഗ്രഹിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാ. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ പോലും പലരും കാത്തിരിക്കുന്നത് നേട്ടത്തിന് വേണ്ടിയാ. അരുതേ, അരുതേ. സ്തോത്രം.
പറയുന്നത് സ്തോത്രം സിംഹാസനം കിട്ടും, കിരീടം കിട്ടും, പ്രതിഫലങ്ങൾ കിട്ടും. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉപദേശി പുനരുത്ഥാന ശരീരത്തിൽ എത്ര തല കാണുമെന്ന്. സംശയം തോന്നി ചോദിച്ചപ്പോൾ പറഞ്ഞു, അഞ്ചാറ് കിരീടം കണ്ട് കിട്ടുമെന്നല്ലയോ നിങ്ങൾ പഠിപ്പിച്ചേ. അപ്പോൾ ഈ കിരീടം എല്ലാം കൂടെ വെക്കാൻ ഒരു തല മതിയാകുമോ? പലരുടെയും ചിന്ത അതാ, സ്വർഗത്തിൽ പോലും പോകുന്നതിന് വേണ്ടിയാ. എന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവിടെ ചെന്നാൽ തീർച്ചയായും സിംഹാസനം കിട്ടും. കേട്ടോ, സിംഹാസനം കിട്ടും. അവിടെ ചെന്നാൽ തീർച്ചയായും കിരീടം കിട്ടും. പക്ഷേ കിട്ടുന്ന കിരീടവുമായി സിംഹാസനത്തിൽ കാലുമേ കാലും വെച്ച് ആമീൻ ജീവവൃക്ഷത്തിന്റെ ഫലവും ഭുജിച്ചുകൊണ്ട് ജീവനദിയിൽ ഒരു സ്വിമ്മിങ്ങും ഒരു നീന്തലും നടത്തി ഇരിക്കുകയായിരിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം എനിക്കും നിങ്ങൾക്കും ഒരു സൂചന തരുന്നു, എനിക്കും നിങ്ങൾക്കും സിംഹാസനം കിട്ടിയാലും സിംഹാസനത്തിൽ നിന്നും ഇറങ്ങിയിരിക്കും. മുട്ടുകുത്തിയിരുന്നിട്ട് തലയിലിരിക്കുന്ന കിരീടമെടുത്ത് നടുവിലെ സിംഹാസനത്തിന്റെ മുമ്പിലിട്ടിട്ട് കവിണ്ണു വീണ് കിടന്ന് നമസ്കരിക്കും. എന്നിട്ട് പറയും, കുഞ്ഞാടെ നീയാണ് യോഗ്യൻ, നീയാണ് യോഗ്യൻ, നീയാണ് യോഗ്യൻ. സ്തോത്രം. സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ട വീഥികളുള്ള ആ പുത്തൻ യെരുശലേം നമുക്ക് ലഭിക്കും, വാസ്തവമാ. പക്ഷേ ഇവയുടെ എല്ലാം കാന്തനായ ക്രിസ്തു ചങ്കിലെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5.5 ലിറ്ററോളം രക്തമുണ്ടെന്നാണ് ഞാൻ വായിച്ചു പഠിച്ചിട്ടുള്ളത്. ശരീരഭാരത്തിൻ്റെ ഏകദേശം 60% വെള്ളമാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞത്, 5.5 ലിറ്ററോളം രക്തവും 43-45 ലിറ്ററോളം വെള്ളവും എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മോടുള്ള സ്നേഹാതിരേകത്താൽ ഒഴുക്കിത്തന്ന നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പഞ്ചവിധമായ അടയാളങ്ങൾ ശരീരത്തിൽ അപ്പോഴും വഹിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ദൈവ കുഞ്ഞാടിനെ അവൻ്റെ ശോഭയോടെ അവൻ്റെ മഹത്വത്തോടെ ഞാനും നിങ്ങളും കാണുമ്പോൾ തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ട സ്വച്ഛ സ്ഫടിക തുല്യമായ നല്ല കണ്ണാടിക്കൊത്ത എന്ന് പറഞ്ഞാൽ ട്രാൻസ്പറന്റ് ഗോൾഡും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട വീഥിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഒരു ഭക്തന് കഴിയുകയില്ല. അവനവിടെ ആസ്വദിക്കുന്നത് അക്ഷയമായി നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും അടുത്തനുഭവിക്കുന്ന ആമീൻ വ്യക്തിപരമായ ആളത്വമായിരിക്കും. ഹല്ലേലൂയ്യ. ഇതിനേക്കാൾ വലുതായിട്ട് വേറെ വല്ലതും ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ല. അവിടുത്തെ പ്രതിഫലങ്ങളൊന്നും നാം വാങ്ങാതെ വാങ്ങിയാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പാദാരവിന്ദങ്ങളിൽ നാം അർപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഏറ്റുപാടും. ആമീൻ. നാം പാടുന്നത് പോലെ, വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. Praise the Lord, praise the Lord. പൗലോസ് തുടങ്ങിയ ഭക്തന്മാർ അവർക്ക് ലാഭമായിരുന്നത് മുഴുവനും എന്തുകൊണ്ട് ചേതമെന്നെണ്ണി അവർ ഈ വലിയവനായ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരുന്നത് കൊണ്ട് സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി അവരെണ്ണിയില്ല. Praise the Lord. ഈ പകലിൽ സ്തോത്രം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു കാരണം കൂടെ ഉണ്ട്, സമയം തീരുന്നതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു നിർത്തിയേക്കാം. എന്തുകൊണ്ട് അവനിൽ വസിക്കണം? ഒന്ന്, അവൻ പ്രത്യക്ഷനാകും, അത് ഉറപ്പാ. അടുത്ത വർഷം ഇവിടെ കൺവെൻഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല, പക്ഷേ യേശു കർത്താവ് വരുമെന്നത് ഗ്യാരണ്ടിയാ. സ്തോത്രം, സ്തോത്രം. രണ്ടാമത്തെ കാരണം, അവൻ്റെ പ്രത്യക്ഷതയിൽ പലർക്കും തിരുമുമ്പാകെ ചെന്ന് നിൽക്കുവാൻ പ്രാഗൽഭ്യം കാണില്ല. നാം ഭയപ്പെടാതെ ലജ്ജിതരാകാതെ അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയേണ്ടതിന്
നാം അവനിൽ വസിക്കണം. ദുഃഖകരമായ സത്യം, ഇവിടെ രോഗികളെ സൗഖ്യമാക്കിയവരും ഇവിടെ ആയിരക്കണക്കിന് സ്നാനം നടത്തിയവരും ഇവിടെ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പ്രസംഗിച്ചവരും പ്രസംഗവേദികൾ കൈയടക്കി വച്ചിരുന്നവരും മരിച്ചവരെ പോലും ഉയർപ്പിച്ചവരുമായ പലരും അവന്റെ പ്രത്യക്ഷതയിൽ അവിടെ ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ അവൻ തീർത്തു പറയുന്ന ഭയാനകമായ ഒരു വാചകം മത്തായി 7:23 അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് ആ നാളിൽ ഞാൻ തീർത്തു പറയും. അതേ പ്രിയരെ, ഈ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആമീൻ, ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പലരെയും നമ്മുടെ കർത്താവ് അറിയില്ല എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ എനിക്കും നിങ്ങൾക്കും വരാതിരിക്കുക. ഇന്ന് അവനിൽ വസിക്കേണ്ടതുണ്ട്. അവനിൽ വസിച്ചില്ലെങ്കിലും റോമർ 11:29 അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ വിളിയെയും തൻ്റെ കൃപാവരങ്ങളെയും കുറിച്ച് അനുദപിക്കാത്തവനാകയാൽ കൃപ നഷ്ടപ്പെട്ടിട്ടും കർത്താവിൽ നിന്ന് പുറത്തു ചാടിയിട്ടും പലരും ശുശ്രൂഷകൾ നടത്തുന്നുണ്ട് കേട്ടോ. എനിക്കും പ്രസംഗിക്കാൻ പറ്റും ക്രിസ്തുവിൽ അല്ലെങ്കിലും. കാരണം നമ്മുടെയൊക്കെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ദിസ് ക്യാൻ ബി റിവോക്ട്, റിവോക്ക് ചെയ്യാം. പക്ഷേങ്കിൽ റോമർ 11:29 പറയുന്നു, ഗാഡ്സ് കാളിങ് ആൻഡ് ഹിസ് ഗിഫ്റ്റ്സ് ആർ ഇറിവോക്കബിൾ. അത് റിവോക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ബന്ധം വിട്ടാലും തിരിച്ചു മേടിക്കത്തില്ല. അതും കൊണ്ട് കുറെ നാളും കൂടെ ഓടി നടക്കാം. അങ്ങനെ ഓടി നടന്ന് ശുശ്രൂഷ പൊടിപൊടിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ആമീൻ, അവരെ ലജ്ജിക്കുമോ ഇല്ലയോ എന്ന് അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അറിയാവുന്നത്. പ്രൈസ് ദ ലോർഡ്. മുമ്പ് കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞതുപോലെ സ്തോത്രം. വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവിനോട് ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണൽ വ്യക്തിപര പ്രാർത്ഥനയുണ്ട്, ആഗ്രഹമുണ്ട്. കർത്താവ്, എനിക്കൊരു സിംഹാസനവും കിട്ടിയില്ലെങ്കിലും ഒരു കിരീടം എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ കോടാനുകോടി വിശുദ്ധന്മാരുടെയും പിതാവായ ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെയും കോടാകോടി ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും മുൻപിൽ സിംഹാസനസ്ഥനായ ന്യായാധിപനാം ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു വാക്ക് കേൾപ്പാനിടയാകരുതേ. സിംഹാസനം കിട്ടിയില്ലെങ്കിലും കിരീടം കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു സ്ഥാനമാനവും ലഭിച്ചില്ലെങ്കിലും ഞാൻ അവിടെ തലകുനിച്ച് തിരുമുമ്പിലേക്ക് വരുമ്പോൾ നീ എന്നെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും സമക്ഷത്ത് വച്ച് ആമീൻ, ഇവൻ ആരാണെന്ന് അറിയാമോ എന്ന് എന്നെ ഏറ്റുപറയുന്ന, എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു മാന്യതയുടെ അനുഭവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതാണ് വെളിപ്പാട് 3:5 നാം വായിക്കുന്നത്. അതാണ് മർക്കോസ് 8:38 വായിക്കുന്നത്. അതാണ് മത്തായി 10:32-33 വായിക്കുന്നത്. ഈ പകലിൽ നമ്മൾ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ നമ്മെ അടുത്ത് നിർത്തി മനുഷ്യർക്കാർക്കും കാണാൻ അറിയാൻ കഴിയാതിരുന്ന നമ്മുടെ ഭക്തിയെ, ഇന്നർ പയറ്റി, നമ്മുടെ ആന്തരിക ഭക്തിയെ, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ സമർപ്പണത്തെ, നമ്മുടെ സാങ്ക്ടിറ്റി, നമ്മുടെ വിശുദ്ധിയെ നമ്മുടെ കർത്താവ് ആമീൻ പൊതുവായി പരസ്യപ്പെടുത്തുന്ന ഒരവസ്ഥ. അതായിരിക്കും നമുക്ക് മാന്യത. അങ്ങനെ മാന്യത ഉണ്ടാകണമെങ്കിൽ ഇന്ന് നമുക്ക് അവനിൽ വസിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ അവനിൽ വസിക്കുന്നവരെ സ്തോത്രം. ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്ക് പോലും ജനറൽ ബോഡി നോമിനേറ്റ് ചെയ്തില്ലെങ്കിലും ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയാലും ആരും നമ്മെ പരിഗണിച്ചില്ലെങ്കിലും നമ്മെ മാന്യതയ്ക്ക് വേണ്ടി ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ അവൻ നമ്മെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അത് ലജ്ജാകരമായിരിക്കും. അങ്ങനെ വരാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം, കർത്താവിൽ വസിപ്പാൻ ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് സമർപ്പിക്കാം. അവൻ്റെ വരവിൽ മാന്യരായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.